ഇതാണ്. എല്ലാവർക്കും വീണ്ടും ഒരു ലൈവിലേക്ക് സ്വാഗതം. ടൈറ്റില് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കേരളം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി മാറിക്കഴിഞ്ഞു. അതിനെ സംബന്ധിക്കുന്ന വലിയ രൂപത്തിലുള്ള മുന്നറിയിപ്പുകളാണ് മുസ്ലിം പുരോഹിതർ മുസ്ലിം യുവ നിരകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും. എല്ലാ ഹിന്ദുക്കളും RSS-കാരല്ല, എല്ലാ ഹിന്ദുക്കളും BJP-ക്കാരുമല്ല, അതുപോലെ തന്നെ എല്ലാ മുസ്ലിങ്ങളും SBPI-ക്കാരല്ല, എല്ലാ മുസ്ലിങ്ങളും പോപ്പുലർ ഫ്രണ്ടുകാരുമല്ല. അതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട്. ഭൂരിഭാഗം ഹിന്ദുക്കളും നല്ല മതവിശ്വാസികളാണ്, പക്ഷേ അവർ മതേതരത്വത്തെ ഇഷ്ടപ്പെടുന്നു. എന്നാൽ നല്ലൊരു വിഭാഗം ആളുകൾ ഇസ്ലാം മതവിശ്വാസികളാണ്, അവരും മതേതരത്വം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരുമൊക്കെ എപ്പോഴും പറയാറുള്ളതാണ് ഞങ്ങൾ മതേതരന്മാരാണ്. ശരി, നമ്മളുടെ മതേതരത്വം എന്താണ് എന്ന് മനസ്സിലാകുന്നത് ചില സംഭവങ്ങളിൽ നമ്മുടെ നിലപാടുകൾ കാണുമ്പോഴാണ്, നമ്മുടെ ആ വിഷയങ്ങളിലെ പ്രതികരണം കാണുമ്പോഴാണ്. നമ്മൾ ഇരകളോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു സംഭവം കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. ഹിന്ദുക്കളുടെ ആരാധനകളെ സംബന്ധിച്ച്, അവരുടെ വിശ്വാസങ്ങളെക്കുറിച്ച്, അവർക്ക് ചിലപ്പോൾ ഒരുപാട് ആരാധനാമൂർത്തികൾ ഉണ്ടാകും. അതിനെയൊക്കെ ആ മതത്തിൽ വിശ്വസിക്കാത്ത സ്വന്തം മതത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ഗോത്ര ആചാരങ്ങളെ പോലും നെഞ്ചിലേറ്റുകയും കിട്ടുന്ന സാഹചര്യത്തിലൊക്കെ അതിനെ സംബന്ധിച്ച് വാചാലനാകുകയും ആകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സ്പീക്കർ അവഹേളിക്കുന്നു. കേരളത്തിലെ ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം RSS ഏറ്റെടുത്തിട്ടില്ല, BJP-യും ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ ഹിന്ദുക്കളുടെ എല്ലാ വിശ്വാസങ്ങളെയും സംരക്ഷിക്കാൻ നമ്മളുണ്ട് എന്ന് അവകാശപ്പെടുന്ന ചില ആളുകളുണ്ട്. അവർ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ പ്രസ്ഥാനത്തിന്റെ വക്താക്കളായേക്കാം, ചില സംഘടനകളുമുണ്ട്. അവരാരാണ് സ്പീക്കറിന്റെ ഈ വിവാദത്തിനെതിരെ പ്രതികരിച്ചത് എന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഗണപതി RSS ആണോ BJP ആണോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് അതിനെ സംബന്ധിച്ച് പറഞ്ഞ വ്യക്തിയുടെ ഗണപതി മിത്താണ് എന്ന് നമ്മുടെ സ്പീക്കർ ആരോപിക്കുമ്പോൾ ആ സ്പീക്കർ പറഞ്ഞത് ശരിയോ തെറ്റോ തങ്ങളുടെ നിലപാടുകൾ പോലും സ്വതന്ത്രമായി പറയാൻ സാധിക്കാതെ ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടി നിശബ്ദത പാലിച്ച ഒരുപാട് ആളുകളെ നമുക്കറിയാം. അവരെ സംഘടനാ പ്രമുഖരാണ്. ചാനൽ ചർച്ചയിലെ ഒക്കെ നവോത്ഥാന വിപ്ലവകാരികളാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തന്നെ ഒരുപക്ഷെ അവരുടെ തലയ്ക്കകത്തൂടെ അല്ലെങ്കിൽ തലയ്ക്ക് മുകളിലൂടെയൊക്കെ ഓടുവാണോ എന്ന് തോന്നിപ്പോകും. അതുപോലെ കേരളത്തിലെ മദ്രസകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ RSS പട്ടികളെ എന്ന് വിളിച്ച് കുട്ടികൾ കുട്ടികളുടേതായ രൂപത്തിൽ ഒരു ജാഥ നടത്തിയപ്പോൾ ഒരുപാട് മുതുകാലന്മാരെ വച്ച് ഒരു കുട്ടിക്കാലൻ കേരളത്തിലെ മുഴുവൻ അമുസ്ലിങ്ങളെയും ഇല്ലായ്മ ചെയ്യാനുള്ള കാലനാണ് ഞാൻ, ദാ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്ന് മുദ്രാവാക്യം മുഴക്കിയപ്പോൾ കേരളത്തിന്റെ മതേതരത്വം എവിടെ പോയി കിടന്നുറങ്ങുമായിരുന്നു എന്ന് ചിന്തിക്കണം. മദ്രസകളിലൂടെ എന്താണ് ഈ മക്കളെ പഠിപ്പിച്ചു വിടുന്നത്? അന്യമത വിരോധമാണ് പഠിപ്പിച്ചു വിടുന്നത്. ചെറിയ പ്രായത്തിലെ കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കുകയും പൂക്കളുടെയും ചിത്രശലഭങ്ങളുടെയും മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന ശബ്ദങ്ങളുടെയും ഒക്കെ പിന്നാലെ പോകേണ്ടുന്ന മക്കൾ
പേപ്പറും പേനയും പെൻസിലും കളർ പെൻസിലുകളും ഒക്കെ വെച്ച് അവർക്ക് ഇഷ്ടമുള്ള വർണ്ണങ്ങളിൽ ചിത്രങ്ങൾ തീർക്കേണ്ടുന്ന പ്രായത്തിൽ ആ കുഞ്ഞു മക്കളോട് നിന്റെ സുഹൃത്ത് ഇന്ന ജാതിക്കാരനാണ്, ഇന്ന മതക്കാരനാണ്, അവൻ നരകക്കാരനാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു ആലയം ഈ കേരളത്തിൽ ഉണ്ട് എന്ന് നമുക്കറിയാത്തത് കൊണ്ടല്ല. പക്ഷേ അതൊരു പ്രത്യേക മതവിഭാഗത്തിനെതിരെ ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലെ മതേതരന്മാർ സംസാരിക്കില്ല. കേരളത്തിലെ ആകെ ജനസംഖ്യ നമുക്കറിയാം, ഏതാണ്ട് 35 കോടിയാ. ശരി, ഞാൻ ആ നമ്പർ പറഞ്ഞുതരാം. ശിവൻകുട്ടിയെ ഫോളോ ചെയ്യാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ, ഞാൻ കണക്കിന് വീക്കാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. 35, 69, 43. അപ്പൊ എത്രയായി? 100, 10, 100, 1000, 10,000, 100,000, 10,00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 0
3,56,99,443 ഒടുവിൽ ഞാൻ വിജയിച്ചു ഗൈസ്, ഞാൻ കണ്ടെത്തി. ശരി, 3,56,00,000 ജനസംഖ്യ ഉള്ള ഈ കേരളത്തിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ എത്രയാ? 26% ഉണ്ട്. 2-3 വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്കാണ്. അപ്പൊ ഇപ്പൊ അതിലും എത്രയോ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. 26%. ഇവര് എത്ര ശതമാനമാകുമ്പോഴാണ് ഇവർക്ക് വേണ്ടി ഒരു രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്നത് നമുക്കറിയാം. ന്യൂനപക്ഷമാകുമ്പോൾ ഇരവാദവും ഭൂരിപക്ഷമാകുമ്പോൾ രാഷ്ട്രവാദവും ഉന്നയിക്കൽ ഇവരുടെ അജണ്ടയിൽപ്പെട്ടതാണ്. ഇനിയും കേരളത്തിൽ നിന്റെ സുഹൃത്ത് ഇന്ന ജാതിക്കാരനാണ്, ഇന്ന മതക്കാരനാണ്, അവൻ നരകത്തിലേക്ക് പോകേണ്ടവനാണ് എന്ന് പഠിപ്പിക്കുന്ന ആലയങ്ങളുടെ എണ്ണം എത്രയാ? 21,683 മദ്രസകൾ ഉണ്ട് കേരളത്തില്. ഇത് ഓതറൈസ്ഡ് ആയിട്ടുള്ള മദ്രസകൾ മാത്രം, രേഖയിലില്ലാത്ത 100 കണക്കിന് 1,000 കണക്കിന് 100,000 മദ്രസകൾ നമ്മുടെ നാട്ടിലുണ്ട്. വീടുകൾ കേന്ദ്രീകരിച്ചും ചെറിയ രൂപത്തിലൊരു കടമുറിയൊക്കെ വാടകയ്ക്കെടുത്തും അങ്ങനെയൊക്കെ ഞാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ മദ്രസ അധ്യാപകരുടെ എണ്ണവും ഇത്രത്തോളം തന്നെയുണ്ട്. ഏതാണ്ട് 20,04,683 മദ്രസ അധ്യാപകരും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിലെ 941 പഞ്ചായത്തുകൾ, ഈ 941 പഞ്ചായത്തുകളില് 2,00,000 നിങ്ങളെ കണക്ക് കൂട്ടിയാൽ മതി കേട്ടാ, കണക്കിന് വീക്കായതുകൊണ്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല. 21,000 അല്ലേ? 21,683 എഴുതി കൂട്ട. 21,683 മദ്രസകൾ ഭാഗം 941 പഞ്ചായത്തുകൾ, അപ്പൊ എത്ര കിട്ടും? 23. അതായത് വാർഡ് 1-ന് 1-ൽ കൂടുതൽ മദ്രസകൾ എന്ന നിലയ്ക്ക് കിട്ടി. ഒരു മദ്രസ അധ്യാപകന്റെ ശമ്പളം 25,000 പെർ മന്ത്, മണിക്കൂറിന് 300 രൂപ നിരക്കിൽ ശമ്പളം. അതിന് പുറമെ ഒരു മാസം മദ്രസ അധ്യാപകർക്കായി ഖജനാവിൽ നിന്ന് കൊടുക്കുന്ന ശമ്പളം എത്രയാ? ഈ 20,00,000 അപ്പോ 20,04,683 x 25,000 വലിയൊരു സംഖ്യ കിട്ടും.
ഒരു മാസം മദ്രസ അധ്യാപകർക്ക് കൊടുക്കുന്ന പെൻഷൻ എത്രയാ പിണറായി ഗവൺമെന്റ് നടപ്പിലാക്കിയതിനനുസരിച്ചിട്ട്? 6,000 × 200,000 ആകെ ഒരു മാസം മദ്രസ ശമ്പളവും പെൻഷനും കൂടി ഖജനാവിൽ നിന്ന് നൽകുന്ന പണം നിങ്ങൾ നോക്കുക. ഒരു വർഷം കേരളത്തില് മദ്രസ അധ്യാപകരുടെ ശമ്പളവും പെൻഷനും വേണ്ടി ചെലവഴിക്കുന്ന പണം 7,580,49,00,000 രൂപ എന്നാണ് കണക്ക്. ഇത് ഞാൻ പറഞ്ഞതല്ല, KT ജലീൽ നിയമസഭയിൽ അവതരിപ്പിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. KT ജലീല് പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. അയാള് പറഞ്ഞത് നമ്മൾ എല്ലാവരും വ്യക്തമായി കേട്ടവരാണ്. കഴിഞ്ഞ ദിവസവും കൂടി ഞാൻ ലൈവിൽ തന്നെ കേൾപ്പിക്കുകയും ചെയ്തിരുന്നു. അതായത് കേരളത്തിൽ മറ്റു മതവിഭാഗങ്ങൾക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് മുസ്ലിം സമുദായത്തിനുള്ളത്? അവർക്കു മാത്രം പബ്ലിക്കിന്റെ ഖജനാവിൽ നിന്ന് നികുതിപ്പണം ഇങ്ങനെ വാരിക്കോരി തലവഴിയെ ചൊരിയാൻ എന്താണ് കാരണം? ഇത് മതമില്ലാത്തവന്റെ നികുതിപ്പണം ഇല്ലേ? ക്രിസ്ത്യാനിയുടെയും ഹിന്ദുക്കളിലെ വ്യത്യസ്തമായ വിഭാഗങ്ങളുടെയും ഒക്കെ നികുതിപ്പണം ഇല്ലേ? മുസ്ലിങ്ങളുടെ നികുതിപ്പണം പോട്ടെ. ഈ ദുരുപയോഗം ചെയ്യപ്പെടുന്ന അനീതി, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ കേരളം ഒരു ഭ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുമല്ലേ. ഇത് തുറന്നു പറഞ്ഞാൽ ഉടനെ തെറിവിളിയും കൊലവിളിയും. ആഹാ, അത് കൊള്ളാലോ എന്നാ പിന്നെ. കേരളത്തിന്റെ മതേതരത്വം എവിടെയാണ് നിലകൊള്ളുന്നത് എന്ന് നമ്മൾ അറിയണം. നമ്മള് എല്ലാവരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ വോട്ടു നൽകി കേരളത്തിന്റെ 3 രാജ്യസഭാ MP മുസ്ലിം സമുദായക്കാരായിരുന്നു. മുസ്ലിം സമുദായം വോട്ട് ചെയ്യാത്ത BJP മന്ത്രിസഭയില് അവർക്ക് മന്ത്രിമാരില്ല എന്ന് പറഞ്ഞ് വിലപിച്ചത് നമ്മൾ കേട്ടില്ലേ? BJP മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ പോലും മുസ്ലിങ്ങൾ അവരെ ജയിപ്പിക്കരുത്, BJP ആയതുകൊണ്ട് അവരെ ജയിപ്പിക്കരുത് എന്ന് പറഞ്ഞ് കോലാഹലം ഉണ്ടാക്കിയ ആളുകൾ ഒടുവില് അവർക്ക് മന്ത്രിമാരില്ല എന്ന് പറഞ്ഞിട്ട് നിലവിളിക്ക. ഇവര് ഈ രൂപത്തിൽ ഒരു പ്രത്യേക മതവിഭാഗം മാത്രം ഇങ്ങനെ തഴച്ച് കൊഴുത്തു വളരാൻ ആരാണ് കാരണം? നമ്മുടെ ഇടതു വലത് സഖ്യമുണ്ടല്ലോ, മതേതരത്വത്തിന്റെ ഘാതകരാണ്. ഇത് ഇന്നൊന്നലെ തുടങ്ങിയതല്ല, വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ പ്രീണനത്തിന്. കേരളത്തിലെ മാറി മാറി വന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും തീവ്രവാദ സംഘടനകളുടെ തണലിലാണ് ഇതുവരേക്കും ഈ കേരളം ഭരിച്ചിട്ടുള്ളത്. അവരുടെ ബന്ധം അവിഹിതമല്ല, പരസ്യമായ ബന്ധം തന്നെയാണ്. ഇവിടെ ഇടതനും വലതനും മാറി മാറി ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിക്കുകയും മറ്റൊരു മതവിഭാഗത്തിന്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും സംസ്കാരങ്ങളെയും അവഹേളിക്കുകയും പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നത് ഇവിടെയുള്ള മുസ്ലിം മതവിഭാഗങ്ങളുടെ പിന്തുണയ്ക്കു വേണ്ടിയാണ് എന്ന് കേരളത്തിന്റെ മതേതരത്വത്തിനറിയാം. ഇവിടെ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ പാലാ ബിഷപ്പിനെ ആക്രമിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ വസതിയിലെ കൂരിപ്പിടിച്ച വാളുമായി പ്രതിഷേധത്തിനിറങ്ങിയ ആളുകളെ നമ്മൾ കണ്ടില്ലേ? ആരായിരുന്നു അവർക്ക് ചുക്കാൻ പിടിച്ചത്, അവരെ സഹായിച്ചത്, അവർക്ക് പിന്തുണ നൽകിയത്? അവരുടെ നേതൃത്വം അംഗീകരിക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തത് ഈരാറ്റുപേട്ടയിലെ SDPI കൗൺസിലർമാർ. അവരുമായിട്ട് ചേർന്ന് ഈരാറ്റുപേട്ട നഗരസഭ
ഭരണം അവരുടെ കയ്യിലാണ്. ഇതെത്രയോ കൊല്ലങ്ങളായിട്ട് പിസി ജോർജ് വിളിച്ച് പറയുന്നുണ്ട് ലോകത്തോട്. പാലാ ബിഷപ്പിനെതിരെ പ്രതികരിച്ച പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടി രണ്ട് പഞ്ചായത്തുകളിലെ എസ് ഡി പി എയുമായിട്ട് ചേർന്നിട്ടാണ് ഭരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം ഏത് വിധേനയും ഇന്ത്യയുടെ അടിസ്ഥാനത്തെ തകർക്കാൻ തക്കം നോക്കിയിരിക്കുന്ന മൗദൂദികളുമായി, അതായത് ഇസ്ലാമിക രാഷ്ട്രവാദം മുന്നോട്ട് വയ്ക്കുന്ന മൗദൂദികളുമായിട്ട് ചേർന്നല്ലേ നമ്മുടെ വി ഡി സതീശന്റെ പാർട്ടി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളില് ജനവിധിക്ക് വേണ്ടിയിട്ട് മുന്നിൽ വന്നത്? എത്ര സ്ഥലങ്ങളിലുണ്ട് ഈ രണ്ട് മുന്നണികളും ഈ ഇവരുമായിട്ടുള്ള അവിശുദ്ധ ബന്ധവുമായി മുന്നോട്ട് പോകുന്നത്? അപ്പോ ഇവരെ തലങ്ങും വിലങ്ങും വളർത്തിക്കൊണ്ടുവരുന്നത് ആരാണ് എന്ന് ആലോചിച്ചു നോക്കിക്കേ. എന്നിട്ട് ഇവരെ കേരളത്തിന്റെ മത നിരപേക്ഷതയെ കുറിച്ച് കിട്ടുന്ന വേദികളിലൊക്കെ വാതോരാതെ പെച്ചങ്ങിക്കും. വാതോരാതെ കിട്ടുന്ന സമയമല്ലേ അങ്ങ് പറയുകയല്ല. പക്ഷേ ഇവരുടെ മതേതരത്വം കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയെ പോലെയാണ്. നാഴികയ്ക്ക് 40 വട്ടം ഓരോ സംഘടനയും അതിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി ബാൻ ചെയ്യപ്പെടുമ്പോഴെല്ലാം ഇന്നലത്തെ പഴയ ചോറ് അരച്ച് ഇന്ന് ഇഡ്ഡലിയാക്കുന്നത് പോലെ പുതിയ പുതിയ സംഘടനകളുമായി അവർ നിലവിൽ വരും. എന്നിട്ട് അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല. എസ് ഡി പി ഐ ഇപ്പൊ പിടിച്ചു നിൽക്കുന്നത് രാഷ്ട്രീയ സംഘടനയായതുകൊണ്ട് ഒന്നും പറ്റില്ലല്ലോ. അവർക്ക് മതസംഘടന പോലെ തീവ്രവാദം കണ്ടുപിടിച്ചാൽ പോലും പെട്ടെന്ന് ബാൻ ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം. പക്ഷേ അവരുദ്ദേശിക്കുന്ന അജണ്ടകൾ ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റാത്തത് പരിചകളായി ഇടതനും വലതനും നിൽക്കുന്നത് കൊണ്ടല്ല, അവരെന്നും ഇവരോടൊപ്പമാണ്. ഇൻഷാ അല്ലാ ഇൻകിലാബ് എന്ന് മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താ അത്? ഇൻഷാ അല്ലാ, അല്ലാഹു വിചാരിച്ചാൽ ഇസ്ലാമിക രാഷ്ട്രം എന്ന സ്വപ്നം. മുസ്ലിം ലീഗിന് മുസ്ലിങ്ങളോട് തീവ്രത പോരാ എന്ന് പറഞ്ഞ് മുസ്ലിമിൽ നിന്ന് ലീഗിനെ വെട്ടിമാറ്റി പകരം അവരായിട്ട് തന്നെ ഒരു സംഘടന രൂപീകരിച്ചു കൊണ്ടുവന്നു. ലീഗിനെ അവിടെ നിന്ന് വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ട് നാഷണൽ ലീഗാക്കി മാറ്റി. കാരണം മുസ്ലിം ലീഗിന്റെ മതേതരത്വം അങ്ങോട്ട് പറ്റുന്നില്ല. നമുക്ക് താലിബാനികളുടെ മതേതരത്വം അല്ലേ വേണ്ടത്? 4 വോട്ടിനു വേണ്ടി ഇവരെ ഊപ്പിയിലേക്കാ നോക്കുന്നത്. രാവിലെ എഴുന്നേറ്റാലുടനെ കാശ്മീരിലേക്കാ നോക്കുന്നത്. പ്ലക്കാർഡുകളും പൊക്കെ പിടിച്ച് വല്ല ധർണയ്ക്കുള്ള വല്ലതും ഉണ്ടോ? യോഗിയെ 4 തെറി പറയാൻ എന്തെങ്കിലും ഉണ്ടോ? മോദിയെ 10 തന്തയ്ക്ക് വിളിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? നടു റോഡിൽ മുസല്ല വിരിക്കാനും സദ്ദാം ഹുസൈനെയും യാസർ അറഫാത്തിനെയും ഒക്കെ നെഞ്ചിലേറ്റുന്ന കലാപരിപാടികളുമായി മുന്നോട്ട് പോകാനും ഈ കേരളക്കരയിൽ ശ്രമിച്ചത് ആരാണ് എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അവരുടെ കപട മതേതരത്വത്തിന്റെ മുഖം മൂടി അഴിഞ്ഞു വീടുന്നത് നമുക്ക് കാണാം. അതായത് ഇവരെല്ലാ കാലത്തും എങ്ങനെ മുസ്ലിങ്ങളെ വളർത്തി, മുസ്ലിങ്ങൾ വളരുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടായിട്ടല്ല, ഇവിടെ ഇന്ന് കുഴപ്പമുണ്ട്. അവരുടെ ഈ മതതീവ്രവാദത്തെയും ഇസ്ലാം മത രാഷ്ട്രവാദത്തെയും അനുകൂലിക്കുന്ന ഇടതന്റെയും വലതന്റെയും കപട മതേതരത്വം ഈ കേരളക്കര കുറച്ചൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. എം എഫ് ഹുസൈനെ നമുക്കറിയാമല്ലോ. ഹൈന്ദവ ദേവീ ദേവന്മാരെ നഗ്നരായി കാണാനാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ് നഗ്ന ചിത്രങ്ങൾ വരച്ചു. ആ നഗ്ന ചിത്രങ്ങളൊക്കെ ഇന്നും സോഷ്യൽ മീഡിയയിൽ എമ്പാടുമുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹം വരച്ച ചിത്രത്തിൽ ഒന്ന് വേറിട്ട ചിത്രമായിരുന്നു. സാധാരണ ഹൈന്ദവ ദേവീദേവന്മാരെ വരയ്ക്കാറുള്ള അദ്ദേഹം ഹിറ്റ്ലറും ഗാന്ധിയും ഒരുമിച്ചിട്ടുള്ള ഒരു ചിത്രം വരച്ചു. അതിനകത്ത് ഹിറ്റ്ലറെ നഗ്നനായി വരച്ചു, ഗാന്ധി വസ്ത്രധാരിയായും പ്രത്യക്ഷപ്പെട്ടു.
എല്ലാ ചിത്രങ്ങളും നഗ്നമായി വരച്ചപ്പോ എന്തിനാണ് ഗാന്ധിക്ക് മാത്രം വസ്ത്രം നൽകിയത് എന്ന് ചോദിച്ചു അദ്ദേഹത്തോട്. ഇപ്പൊ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി, ഗാന്ധി മാത്രമല്ല വസ്ത്രം ധരിച്ചത്, അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ ചിത്രത്തിലും വസ്ത്രമുണ്ട്. ഹുസൈൻ വസ്ത്രം ധരിക്കാതെ വരച്ചത് അദ്ദേഹത്തിന് അമർഷവും എതിർപ്പും തോന്നുന്ന വ്യക്തികളുടെ ചിത്രത്തിൽ മാത്രമാണ്. കാര്യം മനസ്സിലായോ? സരസ്വതീ ദേവി, ഗണപതി, അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ മതവിശ്വാസ പ്രകാരം അവരോടൊന്നും ഇഷ്ടം തോന്നേണ്ട കാര്യമില്ലല്ലോ. ഇസ്ലാമിക നിയമപ്രകാരം അവരൊക്കെ ശിർക്ക് ചെയ്യുന്നവരാണ്, നരകത്തിന്റെ തീക്കട്ടയാണ്. സരസ്വതീ ദേവി നഗ്നയായി ഗണപതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന രീതിയിൽ ചിത്രം വരയ്ക്കാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും? എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് ഇത്രയും വലിയ ഹൈന്ദവ വിരോധം ലഭിച്ചത്? എങ്ങനെയാണ് അങ്ങനെ ദേവികളെയും ദേവന്മാരെയും ഒക്കെ നഗ്നമായി വരച്ചാൽ മാത്രമേ ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടൂ എന്ന് ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് മനസ്സിലായത്? അതായത് നൂപുർ ശർമ്മ, തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന വ്യക്തി ഗ്യാൻവാപ്പി എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് ടൈംസ് നൗ എന്ന് പറയുന്ന ചാനലിൽ വന്നിരുന്ന് ചർച്ച നടത്തിയപ്പോൾ തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന പോപ്പുലർ ഫ്രണ്ട്കാരൻ നൂപുർ ശർമ്മയുടെ വിശ്വാസത്തെ അവഹേളിച്ചപ്പോൾ അവര് തിരിച്ചും പറഞ്ഞു, ഇതിലെന്താണ് തെറ്റ്? ആ സമയത്ത് കേരളത്തിന്റെ മതേതരത്വം പൂത്തുലഞ്ഞു. എം എഫ് ഹുസൈൻ ഹൈന്ദവ ദേവതകളുടെയും ദേവന്മാരുടെയും ഒക്കെ നഗ്ന ചിത്രം വരച്ച സമയത്ത് നൂപുർ ശർമ്മക്കെതിരെ വന്ന നീതിപീഠം സുപ്രീം കോടതി എവിടെയായിരുന്നു? അവർക്കെതിരെ കേസ് കൊടുത്ത ആളുകൾ എവിടെയായിരുന്നു? അവരെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്ത ആൾക്കാരെവിടെയായിരുന്നു? നമ്മള് തുല്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണ സംവിധാനത്തിന് കീഴിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഭരണഘടന അതാണ് വിഭാവനം ചെയ്യുന്നത്. എല്ലാ പൗരനും ഒരേ നീതിയും അവകാശവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഉള്ളപ്പോൾ ഒരു വിഭാഗത്തോടു മാത്രം പക്ഷം ചേർന്ന് നിന്ന് ഏത് കോടതിയും ഏത് ജഡ്ജിയും വിധിക്കുന്നതും ന്യായീകരിക്കുന്നതും വേദനാജനകം തന്നെയാണ്. ഇപ്പോ അവര് ആദരവോടുകൂടി മാത്രമേ സംസാരിച്ചുള്ളൂ, അവരെ അവഹേളിച്ചിട്ടില്ല. ഖുർആനിൽ പറഞ്ഞ കാര്യവും ഹദീസുകളിൽ പറഞ്ഞ വസ്തുതകളും മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയാണ് ആ ഗ്രന്ഥത്തിൽ അതിങ്ങനെ വന്നത് എന്ന് ചിന്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. നമ്മുടെ മതപ്രമാണങ്ങൾ ഏതെങ്കിലും ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ നിരീശ്വരവാദികളോ യുക്തിവാദികളോ എക്സ് മുസ്ലിങ്ങളോ എഴുതിയതല്ല. അപ്പൊ നൂപുർ ശർമ്മയും തസ്ലീം അഹമ്മദ് റഹ്മാനിയും ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സംവാദത്തിൽ ഹൈന്ദവരെ പറ്റിയും അവരുടെ ദൈവത്തെ പറ്റിയും അവരുടെ വിശ്വാസങ്ങളെ പറ്റിയും അവഹേളിച്ചത് മോശമായി ഒരു മാധ്യമവും കണ്ടില്ല, ഒരു സംഘടനയും കണ്ടില്ല, ഒരു രാഷ്ട്രീയ പാർട്ടികളോ നേതാക്കളോ എഴുത്തുകാരോ നവോത്ഥാനക്കാരോ പുരോഗമനക്കാരോ അന്തിചർച്ചക്കാരോ ഒന്നും കണ്ടില്ല, ഒരു കോടതിയും കണ്ടില്ല. നമ്മള് കോടതിയെ ബഹുമാനിക്കുന്നു, നിയമത്തെ ബഹുമാനിക്കുന്നു, ഭരണഘടനയ്ക്ക് വേണ്ടുന്ന രൂപത്തിലുള്ള എല്ലാ റെസ്പെക്റ്റും നൽകുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ശരിയല്ല എന്ന് തോന്നിയ വസ്തുതകളെ വിമർശിക്കാനും നമുക്ക് റൈറ്റ്സ് ഉണ്ട്. എം എഫ് ഹുസൈൻ സരസ്വതീ ദേവിയെ നഗ്നയാക്കി വരച്ചപ്പോൾ അത് എം എഫ് ഹുസൈന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ് നിലകൊണ്ട ആളുകൾ, നൂപുർ ശർമ്മയ്ക്ക് തിരിച്ച് സംസാരിക്കാൻ അവകാശമില്ല, എനിക്ക് എന്റെ മതത്തെ സംബന്ധിച്ച് തെറ്റാണ് എന്ന് തോന്നുന്ന വസ്തുതകൾ പറയാൻ അവകാശമില്ല, ജോസഫ് മാഷിക്ക് അദ്ദേഹത്തിന്റെ കുട്ടികൾക്കുള്ള ചോദ്യ പേപ്പറിൽ മുഹമ്മദ് എന്ന പേര് കൊണ്ടുവരാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല, മാണിക്യമലരായ പൂവി എന്നുള്ള പാട്ടുള്ള അഡാർ ലവ് എന്ന സിനിമയിലെ കഥാപാത്രമായ
എന്താ പെൺകുട്ടിയുടെ പേര്? പ്രിയ വാര്യ. ആ പെൺകുട്ടിക്ക് കണ്ണടിക്കാനുള്ള, കണ്ണടയ്ക്കാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല. ശരി, ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ചില വിഷയങ്ങൾ പറഞ്ഞു പോകുന്നത്. കേരളത്തിൽ വളർന്നു വരുന്ന മതവർഗീയത, ഈ വിഭാഗീയതയും ഈ തീവ്ര ചിന്താഗതിയും നമ്മളെ എവിടെ കൊണ്ടുപോയി നിർത്തുമെന്ന് ചിന്തിച്ചാൽ മതി. എം എഫ് ഹുസൈൻ വരയ്ക്കുന്ന എല്ലാ ചിത്രങ്ങളും ഹലാലാണ്. അയാൾ അത് വരയ്ക്കുമ്പോൾ അയാൾ ഒരു മതേതരനാണ്. അയാൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, അയാൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അയാൾ ലക്ഷണമൊത്ത എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ചിത്രകാരനുമാണ്. കാരണം ഹിന്ദുക്കൾ ആരാധിക്കുന്ന അവരുടെ മൂർത്തികളെയൊക്കെ ആണല്ലോ നഗ്നമായി ചിത്രീകരിച്ചത്. അതിനകത്ത് നമ്മുടെ നാട്ടിലെ ഇടതനോ വലതനോ അപമാനം തോന്നിയില്ല. നമ്മുടെ നാട്ടിലെ മതേതരവാദികൾക്കും ഒന്നും തോന്നിയില്ല. ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഒന്നും തോന്നിയില്ല. വിശുദ്ധ പുസ്തകം എന്ന് പറഞ്ഞ് നമ്മൾ പൊക്കിപ്പിടിക്കുന്ന പുസ്തകത്തിലുള്ള കാര്യങ്ങൾ ആരെങ്കിലും പറയുകയോ എഴുതുകയോ ചർച്ച ചെയ്യുകയോ വിമർശിക്കുകയോ ചെയ്താൽ അതിന്റെ പേര് സുന്ദരമായ മതനിന്ദ. ശരിയെന്ന? മതനിന്ദയുടെ ഡെഫിനിഷൻ എന്താണ്? നബിനിന്ദയുടെ ഡെഫിനിഷൻ എന്താണ്? നിങ്ങൾ ആരെങ്കിലും അത് നിർവചിച്ചിട്ടുണ്ടോ? അപ്പോ നിർവചിച്ചിട്ടില്ലാത്ത ഒരു വസ്തുതയെ വിമർശിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ അവർക്ക് ലഭിക്കുന്നത് ഇതൊക്കെയാണ്. തെറിവിളി ഒക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ധൈര്യമായിട്ട് വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല. കേരളത്തിൽ ആര് വേണമെന്നത് ജനവിധിയാണ് നടന്നതെന്ന്. ശരി, ആരും പറഞ്ഞില്ലല്ലോ അല്ലെന്ന്. അൻവർ ഹമീദ്, എന്തടാ നിനക്ക് തന്ത ഇല്ലേ? എനിക്ക് പേരിന് പറയാൻ ഒരു തന്തയുണ്ട്, നിനക്കോ തന്ത ഇല്ലേ? തന്ത തപ്പി ഇറങ്ങിയതാ? ഉമ്മാടെ ഫോട്ടോ വെച്ചിട്ട് പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താ പോരടാ, അതല്ലേ കുറച്ചും കൂടി നല്ലത്. എന്റെ തന്തയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് എങ്ങും പരസ്യം നൽകേണ്ടുന്ന ഒരു അവസ്ഥയോ ഒരു ഗതികേടോ ഒന്നും വന്നിട്ടില്ല. കാരണം എനിക്ക് ഒറ്റ തന്തയുള്ളൂ, തന്തയെ എനിക്കറിയാം. ഷിബിൽ, എന്തടാ ഉമ്മയ്ക്ക് വേറെ ആണുങ്ങളെ തപ്പി ഇറങ്ങിയതാണെന്നോ വാപ്പായെ തപ്പി ഇറങ്ങിയതാണെന്നോ?